എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖില ചന്ദ്രൻ, തിരുവല്ല ബാലികാമഠം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലായ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരിക്കുന്നത്. അവിടെ നടക്കുന്ന ദൈനംദിന സംഭവവികാസങ്ങൾ തന്നത ശൈലിയിൽ വിവരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ. ആ വീട്ടിലോരോ കുടുംബാംഗങ്ങളും എന്ന് വേണ്ട ബഷീറിൻ്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആട് വരെ ഈ നോവലിലെ കഥാപാത്രങ്ങളാണ്. നോവലിൻ്റെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥയുടെ കിടപ്പം. ബഷീറിൻ്റെ രണ്ട് സഹോദരിമാരിൽ മൂത്തത് പാത്തുമ്മയാണ്. പാത്തുമ്മയ്ക്ക് ഭർത്താവ് കൊച്ചുണ്ണിയും ഖദീജ എന്നൊരു മകളുമുണ്ട്. ബഷീറിൻ്റെ സഹോദരങ്ങളിൽ തറവാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് പാത്തുമ്മ മാത്രമാണ്. എങ്കിലും എല്ലാ ദിവസവും രാവിലെ തന്നെ മകളെയും കൂട്ടി അവർ തറവാട്ടിലെത്തും. അവരുടെ വരവ് ഒരു സ്റ്റൈലിലാണ് എന്നാണ് ബഷീർ പറയുന്നത്. പാത്തുമ്മ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, എൻ്റെ ആട് പെരട്ടെ, അപ്പോൾ കാണാം. പാത്തുമ്മയ്ക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല. എങ്കിലും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണവർ. പാത്തുമ്മ പറഞ്ഞിട്ടിരിക്കുന്നു പോലെ ഒരിക്കൽ പാത്തുമ്മയുടെ ആട് പെറ്റു. ആട്ടിൻപാൽ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് വീടിൻ്റെ വാതിൽ നന്നാക്കുന്നതുൾപ്പെടെ പലതും ചെയ്യണമെന്ന് പാത്തുമ്മ വിചാരിച്ചിരുന്നു. പക്ഷേ തൻ്റെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ആടിൻ്റെ പാൽ കൈക്കൂലിയായി പാത്തുമ്മയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ഒരിക്കൽ ബഷീറിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പത്തിരിയും കരൾ വരട്ടിയതും വെച്ച് സൽക്കരിക്കുന്നു. എന്നാൽ പാത്തുമ്മയും മറ്റും സഹോദരങ്ങളായ അബ്ദുൽ ഖാദറിനും ഹനീഹയ്ക്കും ഇത് സഹിക്കാൻ പറ്റുന്നില്ല. പാത്തുമ്മയുടെ ഭർത്താവ് അവരോട് കടപ്പെട്ടിരുന്ന പണക്കാരൻ്റെ പേരിൽ ഭർത്താവിനെയും പാത്തുമ്മയെയും മകൾ ഖദീജയും ഒന്നു രണ്ടു മൂന്ന് പ്രതികളാക്കി കേസ് കൊടുക്കണമെന്ന് ആടിനെ ജപ്തി ചെയ്യണമെന്നും സഹോദരങ്ങൾ ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് പാത്തുമ്മയ്ക്ക് ആട്ടുംപാൽ കൈക്കൂലിയായി ഉപയോഗിക്കേണ്ടി വന്നത്. കൈക്കൂലിയായി നേരെ കിട്ടുന്ന പാലിന് പുറമെ പാത്തുമ്മ അറിയാതെ ആട്ടിൻ്റെ പാല് അവർ കറന്നെടുക്കുകയും ചെയ്തിരുന്നു. ഈ നോവലിൻ്റെ സവിശേഷതകൾ. 1954 ഏപ്രിൽ 26 എഴുതി തീർത്തു. ശുദ്ധസുന്ദരമായ ഭ്രാന്തിന് ശോരമായ ചികിത്സ നടക്കുന്നതിനിടയിൽ എഴുതി. തിരുത്തുകയോ പകർത്തി എഴുതി ഭംഗിയാക്കുകയോ ചെയ്യാതെ എഴുതിയ പടി തന്നെ പ്രസിദ്ധീകരിച്ചു. 1959 മാർച്ച് 1 പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്.